Hello gamers and welcome back to Androgamer Malayalam. Androgamer Malayalam ഇന്നെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഗെയിമർ മച്ചന്മാർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈലി സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എന്താ കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഗ്രനേഡ്സ് യൂസ് ചെയ്യാം. അതായത് സ്മോക്ക് ഗ്രനേഡ് ആയിക്കോട്ടെ, ഫ്രാഗ് ഗ്രനേഡ് ആയിക്കോട്ടെ, ഇനി സ്റ്റൺ ഗ്രനേഡ് ആയിക്കോട്ടെ, ഇനി മൊളോട്ടോ കോക്ടെയിൽ ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങളുടെ അതിൽ ഒരൊറ്റ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 എണ്ണം, 10 എണ്ണോ, 500 എണ്ണോ, 2000 എണ്ണോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരൊറ്റ ഒന്ന് കൈമാ മതി. സോ അൺലിമിറ്റഡ് ആയിട്ട് ഗ്രനേഡ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, തീർച്ചയായിട്ടും കമൻറ്റ് കൂടെ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ട്രിക്ക് എത്ര കാലത്തേക്ക് വാലിഡ് ആയിരിക്കും എന്നറിയില്ല. കാരണം പബ്ജി മൊബൈൽ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കറക്റ്റ് ചെയ്തേക്കാം, ഒരു പാച്ച് അപ്ഡേറ്റ് കൊണ്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കുറേ കാലത്തിന് ശേഷം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡേറ്റ് ഒന്ന് നോക്കുക, ഇത് വർക്കിംഗ് ആണോ എന്ന്. അപ്പം അറിയില്ല, എന്നാലും നമ്മുടെ പുതിയ അമ്മച്ചമാർക്ക് എല്ലാവർക്കും കൂടി ഞാൻ ഈ ട്രിക്ക് പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ടൊരു ട്രിക്കാണ്. ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ, രണ്ടേ രണ്ട് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ട്രിക്ക് നിങ്ങൾക്ക് മനോഹരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിപ്പോൾ കൂടുതൽ ലൈവ് സ്ട്രീംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ഉച്ചകളിൽ സമയത്തൊക്കെ ലൈവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക, ലൈവ് സ്ട്രീംസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. നല്ല നല്ല മൊമെൻറ്റ്സ് കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. സോ നമുക്ക് ട്രിക്കിലോട്ട് പോകാം. അപ്പോൾ ഈ ട്രിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ബേസിക്കലി ഗ്രനേഡ്സ് ഏതെങ്കിലും ഒന്ന് വേണം. അപ്പോൾ ഞാനിത് സ്മോക്ക് ഗ്രനേഡ് കാണിക്കുന്നു, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി മനസ്സിലാവാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആദ്യം സ്മോക്ക് ഗ്രനേഡ് എടുത്ത് കയ്യിൽ പിടിക്കുക, ബാഗ് ഓപ്പൺ ചെയ്യുക, ഫയർ ബട്ടൺ ഞെക്കുക, അതായത് നിങ്ങൾ സ്മോക്ക് എറിയുന്ന പോലെ ഞെക്കി പിടിക്കുക, സ്മോക്ക് എറിയുക, അപ്പുറം കളയുക. ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ബാഗിൽ ഒരു കയ്യിൽ ഒരു സ്മോക്കേ ഉള്ളൂ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു, ഒരു സ്മോക്കേ ഉള്ളൂ. ആ സ്മോക്ക് ഞാൻ കയ്യിൽ ഹോൾഡ് ചെയ്തു, ഹോൾഡ് ചെയ്തു, ബാഗ് തുറന്നു. നിങ്ങൾ ബാഗിലെ സ്മോക്ക് നോക്കുക, ഞാൻ ഫയർ ബട്ടൺ ഞെക്കി. ഫയർ ബട്ടൺ ഞെക്കുമ്പോൾ ഞാൻ അപ്പുറം റൈറ്റിൽ കണ്ടു, ആ സ്മോക്ക് എടുത്ത് ഡസ്റ്റ്ബിനിൽ കൊണ്ടിടുന്നു. സ്മോക്ക് റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ ആ മറ്റേത് ഡസ്റ്റ്ബിനിലിട്ടു. അതായത് നിങ്ങൾ സ്മോക്ക് ആദ്യം എറിഞ്ഞതിന് ശേഷം നിങ്ങളെ ബാഗിൽ നിന്ന് ആ സ്മോക്ക് എടുത്ത് കളയുക, അത്രേ ഉള്ളൂ. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിത് ബാഗ് തുറന്നിട്ടില്ല, അപ്പോൾ ബാഗ് തുറന്നു, സ്മോക്ക് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, സ്മോക്ക് എടുത്തു, സ്മോക്ക് ഞാനിവിടെ എറിഞ്ഞു, അപ്പുറം കളഞ്ഞു. കണ്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എഡിഷണൽ സ്മോക്ക് വീണ്ടും കിട്ടും. വളരെ സിമ്പിളായ ഒരു മെത്തേഡാണ്, നിങ്ങൾക്ക് ഇങ്ങനെ മനോഹരമായിട്ട് ഏതും ചെയ്യാം. ഞാനിതാ സ്മോക്ക് എടുത്തു, സ്മോക്ക് അവിടെ കുക്ക് ചെയ്തു, സ്മോക്ക് എറിഞ്ഞു, ഇപ്പുറം കളഞ്ഞു. ആദ്യം നിങ്ങൾ സ്മോക്ക് ഫുള്ളായിട്ട് എറിയുക, എറിഞ്ഞതിന് ശേഷം ബാഗിലുള്ള ആ സ്മോക്ക് നിങ്ങൾ കൈമ പിടിച്ച് വെച്ചിട്ടുണ്ടാവും, അതെടുത്തിട്ട് നിങ്ങൾ ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയിടുക. ഡസ്റ്റ്ബിൻ്റെ അടുത്ത് എപ്പോഴും വെക്കണം കേട്ടോ, എന്നാലേ അത് പോവുള്ളേ. അപ്പോൾ നിങ്ങൾ സ്മോക്ക് എടുത്തു, എറിയുക, അത്രേ ഉള്ളൂ. ഫ്രാഗ് ഗ്രനേഡും അതുപോലെ തന്നെയാണ്. ഞാൻ ഫ്രാഗ് എറിഞ്ഞു, അപ്പുറം ഫ്രാഗ് കളഞ്ഞു. കണ്ടോ, വളരെ സിമ്പിളാണ് ഗൈസ്, വളരെ സിമ്പിളാണ്. ആദ്യം ഫ്രാഗ് ഗ്രനേഡ് കയ്യിൽ ഹോൾഡ് ചെയ്യുക, കുക്ക് ചെയ്യുക, ബാഗ് തുറക്കുക, ബാഗ് തുറന്ന് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റൈറ്റിൽ ആദ്യം അത് എടുത്തിട്ട് ഡസ്റ്റ്ബിൻ്റെ അവിടെ കൊണ്ടുപോയ ലെഫ്റ്റിൽ റിലീസ് ചെയ്യുക, അപ്പുറം കളയുക. റിലീസ് ചെയ്യുക, കളയുക, അത്രേ ഉള്ളൂ ഇതിൽ പരിപാടി. എടുത്തു, കുക്ക് ചെയ്തു, ബാഗ് തുറന്നു, കുക്ക് ചെയ്തു, റിലീസ് ചെയ്യുന്നു, അപ്പുറം കളയുന്നു, റൈറ്റിൽ കളയുന്നു, ലെഫ്റ്റിൽ റിലീസ് ചെയ്യുന്നു. ഫസ്റ്റ് റിലീസ് ചെയ്യുക, എന്നിട്ട് കളയുക, ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഏത് ഗ്രനേഡ് വെച്ചും ചെയ്യാൻ പറ്റും. വളരെ ഈസിയും വളരെ നല്ലൊരു ട്രിക്കുമാണ്. നിങ്ങൾക്ക് ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞ സാധനം തീരെ ഉണ്ടാവില്ല. കാരണം ഒരു നേഡും ഒരു സ്മോക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻറ്റയർ ഏരിയ സ്മോക്ക് ചെയ്യാനും പിടിക്കാനൊക്കെ പറ്റും. വളരെ 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 മികച്ച ഒരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായി വർക്ക് ചെയ്യിച്ചാൽ, നിങ്ങൾ അഥവാ നിങ്ങൾ റിലീസ് ചെയ്യാതെയാണ് സ്മോക്ക് ഡ്രോപ്പ് ചെയ്തെങ്കിൽ ഈ ട്രിക്ക് വർക്ക് ചെയ്യില്ല. നിങ്ങൾ ആദ്യം റിലീസ് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങളുടെ നീഡ് റിലീസ് ചെയ്തതിന് ശേഷം അപ്പുറം ബാഗിൽ നിന്ന് എടുത്ത് കളയുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗ്ലിച്ചായിട്ട് വീണ്ടും സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഇരുന്നൊന്ന് കാണുക, പെട്ടെന്ന് തന്നെ കിട്ടണം എന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കും അറിയുന്നുണ്ടാവില്ല, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈവ് സ്ട്രീംസൊക്കെ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക. എല്ലാ സൺഡേസും നമ്മൾ കസ്റ്റം റൂം വിത്ത് സബ്സ്ക്രൈബേഴ്സ് നടത്തുന്നുണ്ട്. സോ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.